പോയി നമ്മളിപ്പോൾ ഉള്ളത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നിട്ട് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഓട്ടോ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോകാം. ഇപ്പോൾ അവിടെ മ്യൂസിയം ആണ്, മ്യൂസിയം. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ വരുന്നത് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വീഡിയോ ഒന്നും അലൗഡ് അല്ല എന്നാണ് കേൾക്കുന്നത്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റില്ല. എന്തായാലും നമ്മൾ നേരെ പോവാണ്. അവി കാണുന്നത് ഈ പാർട്ടിയുടെ അനൗൺസ്മെന്റ് ആണ്. ഇലക്ഷൻ പതിവോടെ അനുവദിച്ച് നടക്കുന്ന അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് നടന്നപ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഈ ഒരു എൻ്റെ പറയിൽ കാണുന്ന ഈ ഒരു വയലിൽ കൂടിയാണ് ആ ഒരു വീട് വരുന്നത്. നടന്നു വന്നിട്ട് ആദ്യം തന്നെ കാണുന്നത് കലാ മാർക്കറ്റ് ആയിരിക്കും. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് അബ്ദുൽ കലാം സാറിൻ്റെ വീട് വരുന്നത്. ഈ ഒരു നീല ഗേറ്റിനകത്താണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് മിഷൻ ഓഫ് ലൈഫ് ഗാലറി വരുന്നത്. ഇതിനകത്ത് മ്യൂസിയം ആണ്. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താഴെത്തിയ ശേഷം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അതിന് മുകളിലുള്ള ഒരു ഷോപ്പിലേക്ക് പോവാണ്. ഷോപ്പിനകത്ത് മൊത്തത്തിലായിട്ട് ഇപ്പോൾ ഉള്ളത് അബ്ദുൽ കലാം സാറിൻ്റെ ഫോട്ടോസും കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറേ വാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇതിനകത്ത് ബുക്സ് കിട്ടും, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇതിനകത്ത് അബ്ദുൽ കലാം സാറിൻ്റെ ഇതുപോലുള്ള ഫോട്ടോസ്, അദ്ദേഹത്തിൻ്റെ കോഡ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അത് വാങ്ങാം. ഇതിനകത്ത് ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരികയാണ്. അതിനകത്ത് ഫോട്ടോസ് വീഡിയോസ് ഒന്നും അലോഡല്ല, മാസ്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കാണാനുള്ളത് അദ്ദേഹത്തിൻ്റെ യൂണിഫോം, അതുപോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങൾ, കിട്ടിയ മെഡലും കാര്യങ്ങൾ, ബുക്സ്, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിനകത്തായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ വീടൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ബസ് കയറാം. ധനുഷ്കോടിയിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ബസ് കയറിയിട്ട് നേരെ ധനുഷ്കോടിയിലേക്കാണ്.